മെഡോവിക് എന്നറിയപ്പെടുന്ന റഷ്യൻ ഹണി കേക്ക് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ സുലഭമായി അവൈലബിൾ ആവാൻ തുടങ്ങിയിട്ട് വെറും ഒരു വർഷമായിട്ടുള്ളൂ. ഹൈവ് എന്നുള്ള കേക്കിൻ്റെ ഒരു വീഡിയോയിൽ ബാസിം പറയുന്നത് ഇതിൻ്റെ മുന്നിലും പിന്നിലും ഒന്നുമില്ല. അത് ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബീഹൈവിനെ ഉദ്ദേശിച്ചാണ്. കാരണം ബീഹൈവും ഹൈവും കേരളത്തിലെത്തിയത് ഒരേ സമയത്താണ്. അതുകൊണ്ട് തന്നെ പരസ്പരം റൈവൽസാണ്. അത് നല്ലൊരു കാര്യമാണ്. എങ്കിലും ഇതിലേതാണ് നമുക്ക് ടേസ്റ്റായി തോന്നുന്നത് അതാണ് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അവസാനം പറയും ഈ കേക്കുകളിൽ ഏതാണ് ബെസ്റ്റ് എന്ന്. ഹൈവിൻ്റെയും ബീഹൈവിൻ്റെ കേക്ക് പൊതുവേ കാണാൻ ഏകദേശം ഒരുപോലെയാണ്. പാക്കിങ്ങിലാണ് മെയിനായിട്ട് വ്യത്യാസം. എന്തായാലും ഇതിൻ്റെ എല്ലാ ഫ്ലേവറും ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ഇതിൻ്റെയൊക്കെ സാമ്പിൾ പാക്സ് ആണ് മേടിച്ചത്. വലിയ പാക്കുകൾ ഉണ്ടെങ്കിൽ പോലും അത് മേടിച്ച് ടെസ്റ്റ് ചെയ്യാൻ മാത്രം കയ്യിൽ കാശില്ലാത്തതുകൊണ്ടും ചെറിയ പാക്കുകൾക്ക് തന്നെ ഏകദേശം 700 രൂപ എനിക്ക് ചിലവ് വരുന്നതുകൊണ്ടും ഞാൻ സാമ്പിൾ പാക്കാണ് പ്രിഫർ ചെയ്തത്. ഇനിയിപ്പോൾ ബീഹൈവിലും ഹൈവിലും നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേ ഫ്ലേവേഴ്സാണ് ഉള്ളത്. അതായത് ക്ലാസിക് ഹണി കേക്കുണ്ട്, പിന്നെ കോഫി ഫ്ലേവറിൽ വരുന്നൊരു കേക്കുണ്ട് രണ്ട് പേർക്കും, പിന്നെ സാഫ്രോണിൻ്റെ ഫ്ലേവറിൽ വരുന്നൊരു കേക്കുണ്ട് രണ്ട് പേർക്ക്. ഇതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. പാക്കിങ്ങിലെ വ്യത്യാസം കാരണം തുറക്കലൊക്കെ രണ്ടിനും ഭയങ്കര ഡിഫറൻ്റ് ആണ്. രണ്ടിനും സ്പൂണ് കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് പൊട്ടിച്ച് അപ്പത്തന്നെ കഴിക്കാനുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. ടേസ്റ്റിൻ്റെ മുമ്പ് നമ്മൾ വില കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹൈവിന് 170 rupees ആണ് 100 grams വരുന്ന കേക്കിന്. എന്നാൽ 80 grams മാത്രം കനം വരുന്ന ബീഹൈവിന് ഏകദേശം 130 വില. എന്നാൽ കോഫിയും സാഫ്രോണിൻ്റെ കേക്കിൽ കനം ഏകദേശം വ്യത്യാസം ഉണ്ടെങ്കിലും വില സെയിമാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വ്യത്യാസം കാണണമെങ്കിൽ നമ്മൾ ഈ കേക്കിന് ആദ്യം സ്പൂണ് വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഹൈവിൻ്റെ കേക്ക് കുറച്ച് സോഫ്റ്റാണ്, നമുക്ക് പെട്ടെന്നത് മുറിച്ചെടുക്കാം. എന്നാൽ ബീഹൈവിൻ്റെ കേക്ക് കുറച്ച് ടെമ്പർ ഉണ്ടാവും. അതായത് കേക്കിൻ്റെ ടെക്സ്ചർ കൂടുതൽ നമുക്ക് ബീഹൈവിൽ കാണാൻ പറ്റും. അതിലെ എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. നമ്മളത് മുറിച്ചെടുത്തപ്പം നമ്മളെ ഹൈവിൻ്റെ കേക്ക് ഏകദേശം ഡിസ്മാൻഡിലായിട്ടുണ്ട്. അതായത് കേക്കിൻ്റെ ലെയറൊക്കെ പീസ് പീസായിട്ട് മാറി പൊളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ബീഹൈവിൻ്റെ കേക്ക് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഒരു പെർഫെക്റ്റ്ലി ലെയർഡായ കേക്കിനെ പോലെ തന്നെ നമുക്കതിൽ നിന്ന് മുറിച്ചെടുക്കാൻ പറ്റും. ഇതിന് പ്രധാന കാരണം രണ്ട് കേക്കിലും ലെയർ ലെയറായിട്ട് കേക്ക് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ യൂസ് ചെയ്തിട്ടുള്ള ക്രീമാണ്. ഇപ്പം ബീഹൈവിലെ ക്രീമിൻ്റെ അളവ് ഹൈവിൻ്റെ ക്രീമിൻ്റെ അളവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹൈവിൻ്റെ കേക്ക് സോഫ്റ്റും ആയിരിക്കും, പെട്ടെന്ന് മുറിഞ്ഞും കിട്ടും. അതേപോലെ തന്നെ ഈ കേക്കിലെ ക്രീമിൻ്റെ അളവിൻ്റെ വ്യത്യാസം കാരണം ഹൈവിൻ്റെ കേക്കിന് ബീഹൈവിൻ്റെ കേക്കിനെക്കാളും മധുരം നമുക്ക് ഫീൽ ചെയ്യും. ക്ലാസിക്കിലും കോഫിയിലും ഒക്കെ സെയിം സിറ്റുവേഷനാണ്. നല്ല മധുരമുള്ള ഒരു ലഡുവോ ജിലേബിയോ കഴിച്ചിട്ട് മധുരമുള്ള ചായ കുടിച്ചാൽ നമുക്ക് മധുരം തോന്നില്ല. അതുപോലത്തെ ഒരു സിറ്റുവേഷനായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഹൈവിൻ്റെ കേക്കും ബീഹൈവിൻ്റെ കേക്കും ഒരേ സമയം കഴിച്ചപ്പോൾ. എന്നാൽ ബീഹൈവിൻ്റെ കേക്ക് ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ അതിന് മധുരം ഉണ്ട് താനും. ഈ രണ്ട് കേക്കും കഴിച്ച് ടെസ്റ്റ് ചെയ്തതെന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളിൽ ഏത് കേക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ഫ്ലേവറിൻ്റെ കാര്യമല്ല പറയുന്നത്, ഒരു ബ്രാൻഡ് ലെവലിലാണ് കാര്യം പറഞ്ഞത്. നിങ്ങൾ ഹൈവിൻ്റെ കേക്ക് പ്രിഫർ ചെയ്യണോ അതോ ബീഹൈവിൻ്റെ കേക്ക് പ്രിഫർ ചെയ്യണോ. നിങ്ങൾ ഐസിംഗ് ഒക്കെ ചെയ്ത കേക്കാണ് ഇഷ്ടപ്പെടുന്നത്, ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ വാൻജോ പോലത്തെ കേക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ആൾക്ക് ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു ബിരിയാണിക്കൊക്കെ ശേഷം ഡെസേർട്ടായി കഴിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് മധുരമുള്ള സോഫ്റ്റ് കേക്കാണ് നമ്മുടെ ഹൈവ്. എന്നാൽ നിങ്ങളൊരു പ്ലം കേക്ക് അല്ലെങ്കിൽ നമുക്കൊരു സ്പോഞ്ച് കേക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ടീ കേക്ക് കഴിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക, കേക്കിൻ്റെ ടെക്സ്റ്റർ ഒക്കെ ഒന്നുകൂടി എൻജോയ് ചെയ്യുന്ന ആളാണെങ്കിൽ, മധുരമൊക്കെ കുറച്ച് കുറവുള്ള ഒരു കേക്കാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, ഞാൻ പ്രിഫർ ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ബീഹൈവാണ്. ഞാൻ എൻ്റെ വീട്ടിൽ രണ്ട് ബ്രാൻഡിൻ്റെ കേക്കും മേടിക്കാറുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഞാൻ ബ്രാൻഡ് ചൂസ് ചെയ്യാറെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.